ഹായ് ടു ഓൾ. നമുക്കെല്ലാവർക്കും അറിയാം, യു കെയിലെ വി ആർ പി കാർഡ് കൺവേർട്ട് ചെയ്ത് ഇ വിസയിലേക്ക് ആക്കുകയാണ്. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ഹോം ഓഫീസിൽ നിന്നും നിങ്ങൾക്കൊരു ഇമെയിൽ വരും. ആ ഇമെയിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനകത്ത് ആ ലിങ്ക് കാണും. ഇമെയിൽ വരാത്തവർ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു യു കെ വി ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യു കെ വി ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എടുത്തു വെക്കാൻ. നമുക്കതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, ബി ആർ പി ഓർ പാസ്പോർട്ട്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഒരു സ്മാർട്ട് ഫോണ്, ഇതും ഇത്രയുമാണ് നമുക്കാവശ്യം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇങ്ങനൊരു പേജായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ രണ്ട് സ്റ്റെപ്പാണ്. ഒന്ന്, യു കെ വി ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തത്, യു കെ ഇമിഗ്രേഷൻ ഐ ഡി ചെക്ക് ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് അടുത്തുള്ള സ്റ്റെപ്പിലേക്ക് നീങ്ങാം. ഇവിടെ സ്റ്റാർട്ട് നൗ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ തന്നെ വി ആർ പി കാർഡ് ഉണ്ടോ എന്ന് വായിക്കുന്നത്, യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ വി ആർ പി കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, യെസ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ വി ആർ പി കാർഡിൽ വാലിഡിറ്റി ഉണ്ടോ, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. മുകളിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ എന്നുള്ളതിന് മീ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ സമ്മണേഴ്സ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ നെയിം കൊടുക്കുക, ഗിവൺ നെയിം, അതിനകത്ത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ചെയ്യുക. സർനെയിമിനകത്ത് ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ നാഷണാലിറ്റി ചോദിക്കുകയാണ്. അവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക, സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അത് ബി ആർ പി കാർഡ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ബി ആർ പി കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്പർ എൻ്റർ ചെയ്യുക. കാർഡിൻ്റെ വാലിഡിറ്റി, അത് എക്സ്പയറി ഡേറ്റ് ആണ് അത് കാണിച്ചിരിക്കും, അത് ടൈപ്പ് ചെയ്യുക. ഫോർമാറ്റ് ഡേ, മന്ത്, ഇയർ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതും ഫോർമാറ്റ് ഡേ, മന്ത്, ഇയർ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടാകും, അത് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. കൺട്രി കോഡ് സഹിതം വേണം കൊടുക്കാൻ. പ്ലസ് 44 കൊടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അവിടെ 0 ചേർക്കേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂ കൊടുക്കുക. ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും. അവിടെ സെക്യൂരിറ്റി കോഡിനകത്ത് ആ ഒ ടി പി നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് നമ്മുടെ അക്കൗണ്ട് വേറെ ആർക്കെങ്കിലും ആക്സസ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. അവിടെ നോ കൊടുക്കുക. വേറെ ആർക്കെങ്കിലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. അവിടെ ഏതെങ്കിലും രീതിയിൽ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. താഴെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ഒക്കെ കാണാം. അതിലേതെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേഞ്ചസ് വരുത്തണം. ഇവിടെ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ യു കെ വി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇവിടെ സൈൻ ഇൻ ചെയ്യുന്നു. ഇവിടെ യു കെ വി ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഏത് ഡോക്യുമെൻ്റ്സ് ആണോ കൊടുത്തത് ആ ഡോക്യുമെൻ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ വി ആർ പി ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. നമ്മുടെ ബി ആർ പി കാർഡ് നമ്പർ കൊടുക്കുക. അത് ആ കാർഡ് നമ്പർ എവിടെ കാണുന്നു എന്നത് ഈ പിക്ചറിനകത്ത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയർ ആ ഫോർമാറ്റിലായിരിക്കണം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഈ രണ്ട് ഓപ്ഷനിൽ ഏതിലാണ് സെക്യൂരിറ്റി കോഡ് റിസീവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും. അവിടെ സെക്യൂരിറ്റി കോഡിനകത്ത് ആ ഒ ടി പി നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അവിടെ ലിങ്ക് യുവർ
ഈ വിസ ഐറ്റ് യുവർ അക്കൗണ്ട് എന്ന് കാണിക്കും. അവിടെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. താഴെ കാണുന്ന ഈ മൂന്ന് പാർട്ട് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ പാർട്ട് കൺഫേം യുവർ ഐഡൻറ്റിറ്റി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണ് ക്ലിക്ക് ചെക്ക് ചെയ്യുക, അവിടെ യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ എല്ലാ മൊബൈലിലും ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തില്ല, ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഗൂഗിൾ പേ കൊടുക്കുക. ഇവിടെ യു കെ ഇമിഗ്രേഷൻ ഐ ഡി ചെക്ക് എന്നുള്ള ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ലോഗോ ഇതാണ്, തെറ്റിപ്പോകരുത്. ഗൂഗിൾ പ്ലേ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു കെ ഇമിഗ്രേഷൻ എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആ ആപ്ലിക്കേഷൻ വരും, അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താലും മതി. എൻ്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഉണ്ടായിരുന്നു, ഒരു മൊബൈൽ ചെയ്തപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അടുത്ത മൊബൈൽ ചെയ്താണ് ഡൗൺലോഡ് ചെയ്തത്. ഇവിടെ കണക്ഷൻ കോഡ് എന്ന് കാണുന്നു. ഇവിടെ നിങ്ങൾ ഗൂഗിൾ പേ വഴി അക്കൗണ്ട്, ഇനി ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കണക്ഷൻ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ മൊബൈലിനകത്ത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു കോഡ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആ കോഡാണ് കണക്ഷൻ കോഡായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കണക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആ ആപ്ലിക്കേഷനിൽ ബി ആർ പി കാർഡും നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഐ ഡി കാർഡിൻ്റെ ബാക്ക് പേജ് ആണ് ആദ്യം എടുക്കേണ്ടത്, പിന്നെ ഫ്രണ്ട് പേജ്. ആ മൂന്നാമത്തെ പാർട്ടിൽ ചിപ്പാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ്, ആ ഫോട്ടോയുടെ മുകളിലാണ് ആ ചിപ്പാണ് സ്കാൻ ചെയ്യുന്നത്. ക്യാമറ കറക്റ്റ് ആ ചിപ്പ് കാണത്തക്ക വിധത്തിൽ ചേർത്ത് പിടിക്കുക, എന്നിട്ട് അത് അങ്ങോട്ടും എപ്പോട്ടും തപ്പോട്ടും നീക്കുക. അതിനകത്ത് ഇൻസ്ട്രക്ഷൻ വരും, അതനുസരിച്ച് ചെയ്താൽ മതിയാകും. അടുത്ത ഓപ്ഷൻ, അതിനകത്ത് മൊബൈലിനകത്ത് തന്നെ ഫോട്ടോ എടുക്കുകയാണ്. അത് സെൽഫി മോഡിൽ എടുക്കാം, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്താൽ ഫോട്ടോ എടുക്കാം. എന്നിട്ട് അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ സൈൻ കൊടുത്ത് ഏ ഡോക്യുമെൻ്റ്സ് എന്നുള്ളത് ബി ആർ പി സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഈ പാർട്ട് നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. മൊബൈൽ നമ്പറാണ് സെലക്ട് ചെയ്തെങ്കിൽ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും. സെക്യൂരിറ്റി കോഡായിട്ട് എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്യുക. ഒരു റെഫറൻസ് നമ്പർ സഹിതം കാണിക്കും, എന്നിട്ട് അത് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് ആ ആപ്പിലോട്ട് പോയത്, തിരിച്ച് അവിടെ തന്നെ വന്നിട്ടുണ്ട്. കൺഫേം യുവർ ഐഡൻറ്റിറ്റി അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ സബ്മിറ്റ് എന്ന് കാണിക്കും, അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ആദ്യത്തെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് യുവർ ലൊക്കേഷൻ കാണിക്കുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ യെസ് ഐ ആം ഇൻ ദി യു കെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. രണ്ടാമത്തതും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തത് കോണ്ടാക്ട് പ്രിഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി ഏതാണെന്ന് ചോദിക്കുന്നത്. പഴയത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് വേണ്ട, ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ പഴയത് തന്നെ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പരും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ പോകാം. നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തുന്നതാണെങ്കിൽ ഇവിടെ വെച്ച് ചേഞ്ചസ് വരുത്താവുന്നതാണ്. നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ആദ്യത്തെ മൂന്നെണ്ണം കംപ്ലീറ്റ് എന്ന് കാണിക്കുന്ന അടുത്ത അക്കൗണ്ട് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂന്ന് സെറ്റായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഓരോ സെറ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്ത് അതിന് ആൻസറും കൊടുക്കുക. ഈ മൂന്ന് സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇത് റിട്രീവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ റിട്രീവ് ചെയ്യാൻ ഈ മൂന്ന് സെക്യൂരിറ്റി ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. അടുത്തത് ഡിക്ലറേഷൻ പാർട്ടാണ്. ഡിക്ലറേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾ 15 വയസ്സിന് മുകളിലാണോ താഴെയാണോ
കുട്ടികൾക്ക് വേണ്ടി പേരൻ്റ് ആണോ എന്നൊരു ഓപ്ഷനാണ് ചോദിക്കുന്നത്. 18 വയസ്സിന് മുകളിലായിട്ടുള്ളതിനകത്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾക്ക് ഏതാണോ ഉചിതം അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ പാർട്ടും കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. താഴെ സബ്മിറ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫേം ആൻഡ് സബ്മിറ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യുവർ ഇൻഫർമേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് കാണിക്കും. നിങ്ങളുടെ റെഫറൻസ് യൂണിക് നമ്പർ അതും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. റെഫറൻസ് നമ്പർ സഹിതം നിങ്ങൾക്ക് ഇമെയിലും സന്ദേശം ലഭിക്കുന്നതാണ്. ഇവിടെ ഫിനിഷ് ആൻഡ് ലീവ് സർവീസ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ പാർട്ട് സൈൻ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ 1 by 1 ആയിട്ട് ഇമെയിലിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത് അപ്ഡേറ്റ് ആവാൻ 3 ആഴ്ച മുതൽ 8 ആഴ്ച എടുക്കാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.